am Dr. Bela G. K., Department of Community Science, College of Agriculture, Vellayanil, Professor and Head Writer, Sevanam Anushthikkunnu. Horticulture Therapy ennoru Shastram, adilana കൂടുതലായിട്ട് ഞാൻ ഗവേഷണം ചെയ്യുകയും ഏതാണ്ട് 2003 ൽ തുടങ്ങിയതാണ് ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയെ കുറിച്ച് മനസ്സിലാക്കുകയും അതെങ്ങനെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എസ്പെഷ്യലി ഭിന്നശേഷിയായ കുട്ടികൾക്ക് എങ്ങനെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകാം എന്നതിനെ കുറിച്ചാണ് കൂടുതലും എൻ്റെ ഗവേഷണം ചെയ്തിരിക്കുന്നതും ഇപ്പോൾ ഇവിടെ കാർഷിക സർവകലാശാലയിലെ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാണിയിൽ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ മോഡൽ ഗാർഡൻ നമ്മൾ നിർമ്മിക്കുകയും സെറ്റപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഭിന്നശേഷിയായ കുട്ടികളും വ്യക്തികൾക്കും വന്നു കഴിഞ്ഞാൽ കൃഷി ചെയ്യാം അവർക്ക് അതിനോടൊപ്പം തന്നെ അതിലൊരു ചെറിയൊരു ക്യൂർ അല്ലെങ്കിൽ തെറാപ്പി നടക്കുന്നതാണ് ഈ ഗാർഡൻ്റെ പ്രത്യേകത ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ നമ്മൾ കൃഷി മനഃശാസ്ത്രം ലാൻഡ്സ്കേപ്പിംഗ് എൻവയൺമെൻറ്റ് ഇതെല്ലാം സംയോജിക്കുകയാണ് കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിളവ് അല്ലെങ്കിൽ ഈൽഡ് ആയിരിക്കും അവിടെ ചെടിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ ചെടിയേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം ആ വ്യക്തിക്കാണ് ഏത് വ്യക്തിയാണോ ആ ചെടിയിൽ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത് ആ വ്യക്തിയുടെ ക്ഷേമത്തിനാണ് നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന കോഴ്സ് ഓഫർ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ഒരു ബാച്ച് പാസ് ഔട്ട് ചെയ്തു 5 കുട്ടികളാണ് അത് പഠിച്ചത് 5 കുട്ടികൾക്കും ഇന്ന് ജോലിയായി അവരെല്ലാവരും മിക്കവരും റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റായിട്ടാണ് സേവനം അനുഷ്ഠിക്കുന്നത് വാസ്തവത്തിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെറിയ കുട്ടികളിലാണ് ചെയ്തു തുടങ്ങേണ്ടത് എന്ന് വെച്ചാൽ ഒരു 5 വയസ്സാവുമ്പോൾ തന്നെ ഭിന്നശേഷിയായ കുട്ടികൾക്ക് കൃഷി അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് അവരെ ചേർന്ന് പോകണം കേരള കാർഷിക സർവകലാശാലയുടെ ഒരു പ്രോജക്റ്റ് 2019-2020 നമ്മൾ ഏതാണ്ട് 14 ജില്ലകളിലും ഓരോ മോഡൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ സെറ്റപ്പ് ചെയ്തിരുന്നു സെലക്ട് ചെയ്ത സ്കൂളുകളിലെല്ലാം ഭിന്നശേഷിയായ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഗാർഡൻ സെറ്റ് ചെയ്തെങ്കിലും എല്ലാ കുട്ടികളും ചേർന്നായിരുന്നു അവിടെ കൃഷി ചെയ്തിരുന്നത് ഇവിടെ ചെടികളെക്കാൾ കൂടുതൽ പ്രാധാന്യം എന്ത് ഫംഗ്ഷനാണ് കുട്ടികൾ ചെയ്യുന്നതെന്നുള്ളതാണ് മട്ടുപ്പാവ് കൃഷി അല്ലെങ്കിൽ ടെറസിൽ ഗാർഡൻ അതുപോലെ തന്നെ നമ്മൾ പല സ്പെഷ്യൽ സ്ട്രക്ചർ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ ഒറ്റൊരു റൊട്ടേറ്റിംഗ് പോട്ട് റൊട്ടേറ്റിംഗ് പോട്ട് എന്ന് പറയുന്നതിൽ ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് കുട്ടികൾക്ക് 12 ചെടികൾ അല്ലെങ്കിൽ 24 ചെടി ഒറ്റ ടൈമിൽ ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഹാങ്ങിങ് പോട്ട്സ് വിത്ത് പുള്ളി അത് സൺഷെയ്ഡ്സിലൊക്കെ നമുക്ക് തൂക്കിയിട്ടുകൊണ്ട് ഹാങ്ങിങ് പോട്ട്സ് എന്നുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ ഒരു മാക്സിമം അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു തോട്ടം എന്ന് പറയുന്നത് നമുക്ക് 3 സെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ സെറ്റപ്പ് ചെയ്യാനാണ് ഗ്രോ ബാഗ്സ് വഴിയോ അല്ലെങ്കിൽ പോട്ട്സ് കണ്ടെയ്നർ പോട്ട്സ് ബാൽക്കണി ഗാർഡൻ ടെറസ് ഗാർഡൻ എന്നുള്ള കാര്യങ്ങളിൽ കൂടെയും ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെയ്യാവുന്നതാണ് ഒരു ഓട്ടിസം ഉള്ളൊരു കുട്ടിയുടെ വീട്ടിൽ ബാൽക്കണിയിലാണ് അവർ കൃഷി ചെയ്തിരുന്നത് തക്കാളി വെണ്ട ചീര ഹറിവേപ്പില മിൻറ്റ് ലീവ്സ് മല്ലിയില പൊതിനയില ഇതൊക്കെ തന്നെ അവരവിടെ കൃഷി ചെയ്തിരുന്നു ആ കൃഷിയിൽ കിട്ടുന്ന ഈൽഡിനേക്കാൾ ഉപരി ആ കുട്ടി രാവിലെ എണീറ്റ് ആദ്യം ആ പേരൻസ് പറഞ്ഞത് രാവിലെ എണീറ്റ് ഉടനെ തന്നെ കുട്ടി ചെടി എത്ര വളർന്നിരിക്കുന്നു എന്താണ് അതിൽ കിട്ടിയിരിക്കുന്ന വിളവ് അന്നത്തെ ഉച്ചയ്ക്ക് ആഹാരം വയ്ക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നാണ് അത് അന്വേഷിക്കുന്നത് അപ്പോൾ ഇതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഭിന്നശേഷിയായ കുട്ടികൾക്ക് ഒരു എംപവർ ചെയ്യുക അവരെ സെൽഫ് കോൺഫിഡൻ്റ് ആക്കുക എന്നുള്ളതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഓട്ടിസം കുട്ടിയുടെ കൈക്ക് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും റിജിഡായിട്ടുള്ളൊരു ഫിംഗേഴ്സ് ഉള്ളൊരു കുട്ടിയാണെങ്കിൽ സാധാരണ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ് ബോൾ കൊടുത്തിട്ട് അവർ സോഫ്റ്റ് ബോൾ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യാൻ പറയും അപ്പോൾ ഈ കുട്ടിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അതിന് പകരം നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ ഒരു സ്പോഞ്ച് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയും സ്പോഞ്ച് ആ കുട്ടി വെള്ളത്തിൽ മുക്കി സ്പോഞ്ചാണ് അത് സ്ക്യൂസ് ചെയ്യുന്നത് ഓരോ ചെടിയിലും അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് സ്പോഞ്ച് സ്ക്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെ പിഴിഞ്ഞാണ് ചെയ്തത് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഫിസിയോതെറാപ്പിയാണ് അവിടെ വാസ്തവത്തിൽ കൈകൾക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ സംസാരശേഷി കുറവുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കുകയാണെങ്കിൽ അതുപോലെ വെള്ളം കുറച്ച് നേരം തൊണ്ടയിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് അവരത് ചെടിയിലോട്ട് ഒഴിക്കുക. അപ്പോൾ ആ സമയത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ ആ കുട്ടിക്ക് സ്പീച്ച് തെറാപ്പിയെ കോംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെയ്യുന്നത്. ഇതുപോലെ വിഷ്വൽ ഇമാജിനേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, പ്ലാന്റ് മെഡിറ്റേഷൻ, ഹഗ്ഗിങ് ദ ട്രീ, ഇങ്ങനത്തെ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഹഗ്ഗിങ് ദ ട്രീ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരു നല്ലൊരു വിസ്തീർണമുള്ളൊരു വൃക്ഷത്തെ ആലിംഗനം ചെയ്യുക. അപ്പോൾ കുട്ടികൾ രാവിലെ വരുമ്പോൾ തന്നെ ഇതിനെ ആലിംഗനം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന ഡൊപ്പോമൈനും അതേപോലെ തന്നെ കോർട്ടിസോൾ ഹോർമോൺ കുറയുകയും ഇവരുടെ വളരെ ഒരു അഗ്രസീവ് ബിഹേവിയർ വളരെ കാം ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പേരൻസ് ഒക്കെ പറയുന്നത് കുട്ടികൾ ഇത് ചെയ്ത കുട്ടികൾക്ക് അവരെ വീട്ടിൽ പണ്ട് വളരെ അഗ്രസീവായിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ വളരെ മൈൽഡായി. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെയാണ് അത് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നുള്ള കോഴ്സിൽ ഉദ്ദേശിക്കുന്നത്. BSc അഗ്രികൾച്ചർ, BSc ഹോം സയൻസ്, BSc ലൈഫ് സയൻസസ്, BA സൈക്കോളജി എന്ന ബിരുദം എടുത്തിട്ടുള്ളവർക്ക് ഈ കോഴ്സ് ഒരു വർഷം കൊണ്ട് പഠിക്കുകയും അത് കഴിയുമ്പോൾ അവർക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ സ്പെഷ്യൽ ഹോംസ്, ചെഷെയർ ഹോംസ്, അതുപോലെ പാലിയേറ്റീവ് ഹോംസ് എന്നുള്ള സ്ഥലങ്ങളിൽ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകാവുന്നതാണ്.